குவார் பலியேகுவார் பலிபீடத்தில் ஒரு மேழு திரி போலுருகார் விளிக்கின்னு தெய்வம் விளிக்கின்னு தெய்வம் அபிஷேகமேகுன்னு தெய்வம் நயிக்கின்னு தெய்வம் நயிக்கின்னு தெய்வம் அனுக்கிரகமேகுன்னு தெய்வம் பலியாகுவார் பலியேகுவார் பலிபீடத்தில் ஒரு மெழு திரி போலுருகார் விளிக்கும்னு தெய்வம் விளிக்கும்னு தெய்வம் அபிஷேகமேகுன்னு தெய்வம் நயிக்கும்னு தெய்வம் நயிக்கும்னு தெய்வம் அனுக்கிரகமேகுன்னு தெய்வம் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സർവ്വസൃഷ്ടജാലങ്ങളെയും സൃഷ്ടിച്ച് ഓരോ ദിവസത്തിൻ്റെയും അവസാനം ദൈവം പറഞ്ഞു, അവയെല്ലാം മനോഹരമായിരിക്കുന്നു എന്ന്. വസ്തുക്കളിൽ സൃഷ്ടാവ് കാണാത്ത ഒരു വശ്യത കാണുന്നതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ വളരെ കർശനമായി പറയുന്നു, ഒരു സ്ത്രീയെ അകാരണമായി അനാവശ്യമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ നീ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. സൃഷ്ടവസ്തുക്കളോട് അർഹമായ പ്രാധാന്യം നൽകുവാനും ദൈവത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് സുവിശേഷം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയാണെങ്കിലും വ്യക്തിയാണെങ്കിലും അവയ്ക്ക് അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് സ്നേഹിക്കുവാൻ, ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കണം എന്നും സുവിശേഷം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ കർശനമായി പറയുന്നത്, പാപകാരണമായ നിന്റെ കണ്ണോ കരങ്ങളോ എന്തു തന്നെയായിരുന്നാലും അവ ചൂഴ്ന്ന് എടുത്ത് കളയുക. വളരെ കർശനമായി പറയുക എന്നതിൻ്റെ അർത്ഥം, ഇത്തരം പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കി നന്മയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൾവിളിയാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. ഈ ഒരു ഉൾവിളി മനസ്സിലാക്കിക്കൊണ്ട് സൃഷ്ടാവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുവാനും സൃഷ്ടിക്ക് അടുത്ത സ്നേഹത്തോടുകൂടി എല്ലാവരുമായി അടുത്ത് ഇടപെടുവാനും അവ മറ്റുള്ളവർ നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുക. അർഹമായ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയിലുള്ള നന്മയെ ആസ്വദിക്കുവാൻ, അവയിലുള്ള നന്മയെ നുകരുവാൻ പരിശ്രമിക്കാം. നിഷ്കളമായ മനസ്സോടുകൂടി, പാപരഹിതമായ ഹൃദയത്തോടുകൂടി വെളിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിൽ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവനന്മകളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങേ പ്രചോദനത്താൽ ശരിയായവ മാത്രം ചിന്തിക്കാനും അങ്ങേ മാർഗനിർദ്ദേശത്താൽ അവ പ്രാവർത്തികമാക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരായ ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന, രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഏലിയ ദൈവത്തിൻ്റെ മലയായ ഹോറെബിലെത്തി ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക, അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റുകഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെമെഹോലയിലെ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്.
ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടെ ഇടുന്നു, വിനയമോടെ ഇടുന്നു. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടെ ഇടുന്നു, വിനയമോടെ ഇടുന്നു. സഹോദരരെ, നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ ശുശ്രൂഷ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണവും ഞങ്ങളുടെ സ്നേഹത്തിന്റെ വർധനവും ആയി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവ് മനുഷ്യാവതാരം ചെയ്യുകയും കനികിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകെ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്ഥത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകം അങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ സുസപ്പാക്കിയം പിതാവിനോടും, ക്രിസ്ത സഹായം എത്രാനോട് വൈദികണത്തോടും അത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശനത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ മാതാവായ പരിസ്ഥ കനികാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഓസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിസ്തരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചെല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്നാദാ, നിന്നാമം പൂജിതമായിടണം. മരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലും ആയിടീണം. അന്നന്നോ വേണ്ടുന്നോരാഹാരമിന് ഞങ്ങൾക്കു നൽകുമാറായിടീണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നും നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപമോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ രക്ഷിത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസ നിർക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മൃദുവായി നീ തൊടുകിൽ ഇന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിന്വാസ ഗേഹമാകും. കണ്മുന്നിൽ ശ്വാസകാലെ കാണുന്നുത മൃദുവായി നീ തൊടുകിൽ ഇന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിന്വാസ ഗേഹമാകും.
രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെ ആത്മധൈര്യത്തോടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മാരുടെ മറിയമേ, സ്വസ്തീകർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുകയും നേരായവയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിനു നന്ദി. പരിശുദ്ധ കന്യ മറിയമേ, കനീണമെന്നും കരുണാനിധേ, ഒരു ദിവ്യ പുത്രനു ജന്മം നൽകി, പരിശുദ്ധയാണു നീ. ഒരു ദിവ്യ പുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഇരുളിൽ വിടർന്നൊരു
ഒരു തുണയേക്കി നീ ഇരുളിൽ വിടർന്നൊരു മലരാണു നീ എന്നും ഇടറുന്ന ജീവനു തുണയേക്കി നീ ഇട നെഞ്ചു പൊട്ടി കരയുന്ന ഞങ്ങൾക്ക് ഇരുളിലും തുണയേകളേ ഇടനെഞ്ചു പൊട്ടി കരയുന്ന ഞങ്ങൾക്ക് ഇരുളിലും തുണയേകളേ പരിശുദ്ധ കന്യാ മറിയമേ കനിയേണമെന്നും കരുണാനിധേ ഒരു ദിവ്യ പുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ ഒരു ദിവ്യ പുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ